എന്ത് സുനിയ, ഹലോ ഗൈസ്, കൈ വന്നൂല, കൈ അവിടെ കാൽ താത്തിച്ചാ ഞാൻ കാലിലൊക്കെ മുടിയാവുടാ. അപ്പൊ എന്താ പരിപാടിന്ന് അറിയോ ഗൈസ്, ഞങ്ങൾ ഇന്ന് മുടി വെട്ടാൻ പോവാണ് കേട്ടാ. അപ്പോ ഇന്നും ബാർബർ ഷോപ്പ് പോയിട്ട് നല്ല സ്റ്റൈലായിട്ട് വെട്ടുന്നതാണ്. അപ്പോ ഇന്ന് ഇനിയിപ്പോ ഏതായാലും ഞങ്ങൾക്ക് വെട്ടാൻ പറ്റൂല, ബാർബർ ഷോപ്പ് പോയിട്ട് സമയമില്ല. അപ്പോ പിന്നെ ബാർബർ ഷോപ്പ് പോയി വെട്ടേണ്ട ആവശ്യമില്ല, നല്ല സ്റ്റൈലായി വെട്ടുമ്പോ മാത്രല്ലേ അവിടൊക്കെ പോണ്ടുള്ളൂ. മൊട്ടടിക്കാൻ പിന്നെ ഇപ്പൊ എന്തിനാ പൈസ എടുക്കണല്ലടാ. സ്ഥിരമായിട്ട് ഞാനിവിടെ ബാർബർ ഷോപ്പിലെ പണി എനിക്ക് എടുത്തരല്ലോ, ഞാൻ തന്നെ അല്ലായിരുന്നോ. അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ നമ്മള് സ്റ്റൈലാക്കാൻ വേണ്ടിട്ട് ബാർബർ ഷോപ്പ് പോക്ക് തുടങ്ങിയതാ. അപ്പൊ നമ്മളെ പഴയ പരിപാടി വീണ്ടും എടുക്കുകയാണ്, മുട്ട അടിക്കാൻ പോവാണ് കേട്ടാ ഗൈസ്. അപ്പൊ എന്തുകൊണ്ടാണ് മുട്ട അടിക്കുന്നതെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ കുറെ ദിവസത്തേക്ക് ഓപ്പറേഷൻ എന്താന്ന് ചോദിച്ചിട്ട് ഇനി ഇങ്ങനെ കമന്റ് വരണ്ട. ഞങ്ങൾക്ക് കാലിന് ഓപ്പറേഷൻ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇല്ലെങ്കിൽ അവന്റെ മുന്നുള്ള വീഡിയോസിൽ എല്ലാറ്റിലും ഞങ്ങൾ പറയുന്നതാണ്. അപ്പോ കാലിന് മാത്രല്ല എല്ലായിടത്തും ഓപ്പറേഷത്തിന് ആവശ്യമുണ്ട്. ഇപ്പൊ കാലാണ് ചെയ്യുന്നത്. അപ്പോ ഇനിയിപ്പോ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാല് അത് വെട്ടുന്നത് വരെയുള്ള സമയത്ത് നമ്മൾക്ക് മുടി വെട്ടാൻ ബാർബർ ഷോപ്പിലൊന്നും പോവാൻ പറ്റൂല. അപ്പൊ വെച്ചിട്ട് മുട്ടടിക്കുക എന്ന് വെച്ചാൽ അതും വലിയ റിസ്ക്കാണ്. കിടന്നിട്ട് മുട്ടടിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് ഇപ്പൊ ഞാന് ഇരുന്നിട്ട് ഞാന് മുട്ട അടിച്ചു കൊടുക്കട്ടാ. അപ്പൊ എന്റെ മുടി കളച്ചിൽ പരിപാടിയിലേക്ക് അങ്ങനല്ലടാ. പതിനാല് അറുത്തെടുത്തില്ലേ, പോത്തിനെ കറക്കായിരുന്നു. അപ്പൊ സുനുവിന്റെ മുടി കാച്ചിൽ പരിപാടി അല്ലേ. ആ അപ്പൊ മറ്റേ പൂക്കില്ലേ ആരംഭിക്കാൻ പോവാണേ. പൂയി അപ്പൊ ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവണേ. അപ്പോ ഇതാണ് ഇതിന്റെ പിന്നെ മെഷീന്. ഇതൊക്കെയാണ് ഇത് വെച്ചിട്ടാണ് ചെയ്യല്. മുടിയാക്കിയ മുടിയൊക്കെ കംപ്ലീറ്റ് ഇവരൊന്നും വൃത്തിയാക്കൂല. എന്റെ മാതിരി ഏറ്റവും ഇല്ല, ഓരോരുത്തരുടെ കാര്യം കേസില്ല. തെറ്റ പോകാം. അപ്പൊ നമ്മള് തെറ്റാണ് വെക്കാൻ പോകുന്നത്. സ്റ്റാർട്ട്. സൗണ്ട് സൗണ്ട് ഇവിടെ ഒരു അരൂര് പറഞ്ഞല്ലേ. എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഞങ്ങളെ ഏകദേശം ഒരു ലെവലിൽ എത്തിയതിന് ശേഷം കാണിച്ചുതരാട്ടാ. നിങ്ങളിങ്ങനെ ബോറടിക്കും, ഞാനിത് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ബോറടിക്കുള്ളൂ. അപ്പൊ ഞാനിത് ഏകദേശം ലെവലാക്കിന് ചെയ്താ പകുതി കുറച്ചൊക്കെ. അപ്പൊ ഗൈസ് മുഴുവനായിട്ടില്ല, കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ മണ്ടം വലുതാ മുടിങ്ങനെ സുനു തലൊന്ന് പൊന്തിക്കടാ. അഭിമാനൊന്നും ഇല്ലടാ, നമ്മള് ഇതാ മണ്ടമ്മത്തെ മുടി മാത്രേ ഉള്ളു നിൽക്കാണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അവേ സുനുവിന്റെ മുടി കാച്ച പരിപാടി. ഇതിന് പൊറാട്ട എന്തെങ്കിലും ഉണ്ടടാ സുന. പണി കഴിഞ്ഞു കഴിഞ്ഞു സുനു കൊയിഞ്ഞിട്ടോ. കൊറച്ചു നേരം ഇരുന്നപ്പോക്കിനെ സുനു ആകെ ഞാൻ അങ്ങനെ പറഞ്ഞോടത്തേക്ക് തന്നെ തിന്നിയറിനെ മറിഞ്ഞോ. കൊത്തുപണി എന്നിട്ട് പണിയാക്കാൻ വേണ്ടിട്ട് എടാ ഇത്ര ഗ്ലാമറിൽ 5 പൈസ ഇല്ലേ. അത് വണ്ടി വിളിച്ച് രണ്ടെടുത്ത് ഞാൻ അവിടുത്ത് വന്നിക്കണ എനിക്ക് വീഡിയോ എടുത്തരാൻ. അതിന്റെ ഒപ്പം ഫ്രീ ആയിട്ടൊരു മുട്ടയടി കൂടി എനിക്ക് മുട്ടടിച്ച് സഹായിച്ചല്ലേ. കട്ടൻ ചായ കൂടി ഉണ്ടായി തന്നിട്ടില്ലയോ നീ.
നോമ്പ് പറഞ്ഞിട്ട് വരുന്നത് തന്നെ എന്റെ അടുത്ത് എന്തിനാന്നറിയോ? എന്തെങ്കിലുമൊക്കെ തിന്നണം എന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ്. ഒരു ഫിനിഷാക്കൂ, ഇവരെ ഈ തെറാവിക്കും കൂടി തെറാവി നോക്കില്ല. ആയിക്കോട്ടെ, അപ്പൊ സുനു ഒന്നിങ്ങനെ നല്ലപോലെ ഇരുന്നു പുറം വേദന ആയിട്ട് ചാരി ഇരിക്ക. എന്നാ കിടന്നു സുനു കിടന്നു. അപ്പൊ സുനു, അപ്പൊ പിന്നെ അപ്പൊ സുനു ഇന്നത്തെ എന്താ അറിയോ, ഞങ്ങളെ വീട്ടില് ഈ മെഷീനൊക്കെ ഉള്ളതെന്ന് അറിയോ? ഇത് വെച്ചിട്ടാണ് കുഞ്ഞോളെ മുടി വെട്ടലിട്ട. കുഞ്ഞോളെ കടയിലൊന്നും കൊണ്ടുപോലുമില്ല, പുറത്തുനിന്ന് ആളെ കൊണ്ട് വരയിപ്പിക്കലുമില്ല. ഈ പരിപാടിയൊക്കെ ഞാനും ഉമ്മ അപ്പ എല്ലാരും ആശിക്കുട്ടി വരെ മുടി വെട്ടൂലടാ സുനു. ആശിക്കുട്ടിയാണ് ഇപ്പൊ കൂടുതലായിട്ട് എന്നെ മോളെ മുടി വെട്ടി കൊടുക്കാറുള്ളത്. അപ്പോ എല്ലാരും ചെയ്തു കൊടുക്കും, കാരണം കുട്ടികൾക്കൊക്കെ തന്നെ ചെയ്യിപ്പിച്ചേടാ. മുടി ഉണ്ടടാ അവിടൊക്കെ കിടന്നിട്ട്. ഞാൻ മുടി ഞാൻ എടുത്തിട്ടിട്ടില്ല, മുടി വെട്ടി വെച്ചിട്ടേ ഉള്ളു. സുനുവിനൊക്കെ ഭയങ്കര മുടിയാണ് കേട്ടോ അവിടെ മൊത്തത്തിൽ എല്ലാവർക്കും. ഒരു കുന്ത് എല്ലാരും പറയും മുടി വലുതാവാൻ എണ്ണ തേക്കണം, അങ്ങനെ വേണം അങ്ങനെ വേണമെന്ന്. ഒരു കുന്തും തേക്കണ്ട, വലുതാവാൻ വിചാരിച്ച മുടിയൊക്കെ വെറുതെ ഉണ്ടായിക്കോളൂ ഇല്ലടാ സുനു. ഇവിടെ ഒന്നും ആർക്കും മുടിക്കൊരു വിഷയമുള്ള കാര്യമില്ല, ഇഷ്ടം പോലെ. അപ്പൊ സുനു നല്ല പോലെ അത് കിടക്ക്. Thanks for watching. Bye. പോട എന്താന്ന്. ശരി, ഞാൻ പിന്നെ വീണ്ടും കാണാല്ലേ. അപ്പൊ ബൈ. അപ്പൊ ഇതാണ് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് കേട്ടാ. പുതു കുഞ്ഞോളെ മുടി വെട്ടുന്നതാണ്. കുഞ്ഞോളെ മുടി വെട്ടിയിട്ട് പിന്നെ എങ്ങനെ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാവലുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ കേടാവും, വീണ്ടും ഗൾഫിൽ നിന്ന്. ഇതിപ്പോ ആരും ഇടുന്നേ? ഇപ്പൊ നാട്ടിന്ന് വാങ്ങിയതാ? 2000 നല്ല സാധനം നല്ല സാധനം പറഞ്ഞിട്ട്. ഇതിന് ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല കേട്ടാ, നല്ല സാധനമാണ്. പിന്നെ നല്ല സുഖമായിട്ട് മുടിയൊക്കെ വെട്ടാനൊക്കെ പറ്റും. ഞങ്ങള് ഇതേറ്റ ഇതേമാരത്ത് വേറൊരു സാധനം. അങ്ങനെ പിന്നെ തലമേല് മുടിമ പിടിക്കാൻ തുടങ്ങിയില്ലേ, അപ്പൊ വേദന. മുടി വലിക്കും അങ്ങനൊക്കെ തോന. മുടി ഉണ്ടായാല് ചെയ്യാൻ പറ്റൂലായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര മുടിയാ. അപ്പൊ കുഞ്ഞോളെ മുടി ഇതേപോലെ തന്നെ മുട്ട അടിക്കലാട്ടാ. അല്ലാന്നുണ്ടെങ്കില് ഓൾക്കൊക്കെ മുറിവൊക്കെ വന്നാല് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ തന്നെ വേണ്ട നോക്കാന്. അപ്പൊ പിന്നെ വലിയ മുടിയൊക്കെ ആയി കഴിഞ്ഞാലും അവക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാനൊന്നും പറ്റൂല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. മുടിവെട്ടലിന്റെ കഥകളും വിശേഷങ്ങളും മുടിവെട്ടിയ മെഷീനിന്റെ കഥകളും ഒക്കെ ഇതാണ്. ഇനി മൂന്നാമത്തെ പ്രാവശ്യം അതിന്റെ പേടി. അപ്പൊ നമ്മളൊരു കാര്യം, ഒരു വീട്ടിക്ക് ചെന്നാല് പോവാന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം വീണ്ടും വർത്താനം പറയും? പോവട്ടെ ഇറങ്ങട്ടെ പറഞ്ഞിട്ട് പിന്നി വർത്താനം പറയും, പിന്നി വർത്താനം പറയും. അങ്ങനെ പറയില്ലേ? അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മള് പറയാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ പറയും പോവാന്നൊക്കെ. പക്ഷെ വീണ്ടും നമ്മൾ പറഞ്ഞോണ്ടിരിക്കും. ഓരോട് പറയേണ്ട കാര്യം ഓരോട് തന്നെ പറയണ്ടേ. അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇനി വീണ്ടും വർത്താനം പറഞ്ഞിട്ട് നേരം വൈകിക്കണില്ല. നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു.